ആകാംക്ഷയെ മുൾമുനയിൽ നിർത്തി നാളെ നമ്മുടെ ലിയോ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. ലോകേഷ് കനകരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വിജയ്, തൃഷ തുടങ്ങിയവർ അഭിനയിച്ച ലിയോ. അപ്പോൾ എല്ലാവരും ആകാംക്ഷയിൽ തന്നെയാണ്. അതിനിടയ്ക്ക് കുറേ വ്ളോഗർമാർ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിനിടെ കുറേ പേർ ഇതിനെ നെഗറ്റീവായിട്ട് പറയുന്നു, ട്രെയിലർ അത്ര പോരാ, ട്രെയിലർ കണ്ടപ്പോൾ വിജയ് ഇങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. എന്തായാലും നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിന്റെ ആകാംക്ഷ എല്ലാ ജനങ്ങൾക്കിടയിലും വളരെ പ്രതീക്ഷയാണ് നൽകുന്നത്. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു മികവ് പ്രകടനമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും വിജയുടെ ലിയോ എന്ന് പറയുന്നത്. വിജയ് എന്ന് പറയുന്നത് ഒരു എന്റർടൈനർ തന്നെയാണ്. നമ്മുടെ രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇത്രയും ഫാൻ ഫോളോവേഴ്സ് ഉള്ളത് നമ്മുടെ വിജയ്ക്കാണ്. അപ്പൊ എന്ത് തന്നെയായാലും വിജയുടെ ഈ സിനിമ വരുന്നതിന് മുമ്പേ അതിന്റെ ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മലയാളത്തിൽ കുറച്ച് കൊച്ചു കൊച്ചു സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമകളെല്ലാം ലിയോ വരുമ്പോൾ മങ്ങിപ്പോകും എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറിച്ച് തിയേറ്റർ ഉടമകളുടെ പ്രസിഡന്റ് പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഈ 19-ാം തീയതി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞു കഴിഞ്ഞു, പ്രീ ബുക്കിംഗ് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്രയും മാത്രം ഒരു തമിഴ് സിനിമയ്ക്ക് ഇവിടെ ചെയ്യാനാകുന്നത് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ കഴിവിൽ എല്ലാ ജനങ്ങൾക്കും പ്രതീക്ഷ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇത്രയും പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ലിയോ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 5 വർഷം മുമ്പേ ലോകേഷ് എഴുതിയ സിനിമ തന്നെയാണ്. ലോകേഷ് കനകരാജിന്റെ സിനിമ നാളെ റിലീസ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വിജയന്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഈ സിനിമയ്ക്കുള്ളത്, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ലോകേഷ് കനകരാജ് ഒരു ഹുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ സിനിമ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ അതും ഒരു ഹൈപ്പിന്റെ ഒരു സംഗതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ 10 മിനിറ്റ് നിങ്ങൾ കാണണം, ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ കണ്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ആകാംക്ഷയിൽ തന്നെയാണ് ഈ സിനിമ കാണാൻ കയറുന്നത്. നമ്മളെല്ലാം ടിക്കറ്റ് കിട്ടാതെ ഓടിപ്പിടച്ചൊക്കെ തിയേറ്ററിൻ്റെ അകത്ത് കയറുമ്പോൾ ആദ്യത്തെ കുറച്ച് 2 സീക്വൻസ് ഒക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു ഭംഗി നശിക്കും. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഈ ലോകേഷ് കനകരാജ് പറയും പോലെ ഈ 10 മിനിറ്റ് എന്തായാലും മിസ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമയിൽ എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സിനിമയുടെ ഒരുപാട് ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മീഡിയ എടുത്തു നോക്കിയാലും ലിയോ എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത്. ലിയോയുടെ സിനിമ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഈ 19-ാം തീയതിക്ക് മുന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനി 19-ാം തീയതി കഴിഞ്ഞാലും ഈ 1 ആഴ്ച കാലഘട്ടം തീർച്ചയായിട്ടും ലിയോ എന്ന സിനിമയ്ക്ക് ഏറ്റവും വലിയ ആകാംക്ഷപരമായിട്ടുള്ള നിറഞ്ഞ ഒരു വ്ളോഗർമാരുടെയും റിവ്യൂവേഴ്സിൻ്റെയൊക്കെ ഒരു മികച്ച പ്രകടനങ്ങളായിരിക്കും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ അനലൈസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് തീർച്ചയായിട്ടും ജനങ്ങളെ ഇത്തരത്തിൽ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം. ലിയോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും കോടി ചിലവാക്കി ഈ സിനിമ ചെയ്യുന്നതിനേക്കാളും നല്ലത് സാധാരണക്കാർക്ക് അനാഥർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ അത് നല്ലതല്ലേ എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? സിനിമ എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്, അതിലും ഒത്തിരി പേര് നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന മീഡിയം ചെയ്യാതെ നമുക്ക് ആ പൈസ ഫണ്ട് ഉപയോഗിച്ച് അനാഥരെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത്തരം പറച്ചിലുകൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ലിയയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അടിയും ബഹളവും ആവുന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്ന് പോസിറ്റീവിലേക്ക് കടന്ന് ആ സിനിമ കാണാനുള്ള കാഴ്ചയുടെ പ്രാധാന്യത്തെ കൂട്ടും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം മാത്രമേ സംഭവിക്കുള്ളൂ. LCU എങ്ങനെയാണ് നാളെ തിയേറ്ററുകളിൽ പ്രതിഫലിക്കുന്നത്? വിജയുടെ ഇത്രയും നാളത്തെ കരിയറിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പ്രതിഭ എന്തെന്ന് നാളെ നമുക്ക് തിരിച്ചറിയാം. ഇതൊക്കെ ലോകേഷ് കനകരാജ് പറഞ്ഞ സംഭവം തന്നെയാണ്. ഇത്രയും നാളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഇനി അദ്ദേഹം ചെയ്യുമോ എന്നും എനിക്കറിയില്ല. ഇത്തരം കാഴ്ചകൾക്കും വർത്തമാനങ്ങൾക്കും നാളെ ഒരു ദിവസം കൂടെ കാത്തിരുന്ന് നമുക്ക് വിരാമമിടാം. കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.